രാഷ്ട്രീയ നാടകങ്ങൾ തുടർക്കഥയായ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും മറ്റൊരു അവിശ്വാസ പ്രമേയത്തിന് കളമൊരുങ്ങുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. രണ്ടാഴ്ചയ്ക്കകം പ്രമേയത്തിന്മേൽ ചർച്ചയും നടക്കും. മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ രാഷ്ട്രീയ നാടകങ്ങളും കരിനീക്കങ്ങളും അവസാനിക്കുന്നില്ലെന്ന സൂചന നൽകിയാണ് വീണ്ടും മറ്റൊരു അവിശ്വാസത്തിന് കളമൊരുങ്ങുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകി. രണ്ടാഴ്ചയ്ക്കകം പ്രമേയത്തിന് മേൽ ചർച്ച നടക്കും. ദേവികുളം ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. 21 അംഗ ഭരണസമിതിയിൽ 11 അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസിനുണ്ടെങ്കിലും നിലവിൽ LDF ആണ് ഗ്രാമപഞ്ചായത്തിൽ ഭരണം കൈയാളുന്നത്. മുമ്പ് പ്രസിഡന്റായിരുന്ന പ്രവീണ രവികുമാർ സ്ഥാനം രാജിവെച്ചതിനെ തുടർന്ന് കഴിഞ്ഞ മാസം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. എന്നാൽ കോൺഗ്രസിൽ നിന്നുള്ള ഒരംഗത്തിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് നറുക്കെടുപ്പിലേക്ക് പോകുകയും ഭരണം LDFന് ലഭിക്കുകയുമാണ് ഉണ്ടായത്. ഇതിനു മുമ്പ് അവിശ്വാസത്തിലൂടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോഴും കോൺഗ്രസിന് ചില അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ടിരുന്നു. ഇതിനെല്ലാം ശേഷമാണിപ്പോൾ വൈസ് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അംഗങ്ങൾ അവിശ്വാസത്തിനായി കരുക്കൾ നീക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ അടിമാലി.